ക്രിസ്തു ശിഷ്യൻ ആർജിച്ചെടുക്കേണ്ട മൂന്ന് പുണ്യങ്ങളെക്കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുക. ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക, സമർപ്പിക്കുവാൻ തയ്യാറാകുക, സ്വീകരിക്കുവാൻ തയ്യാറാകുക. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യാൻ പോകുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 10:37-42 വചനഭാഗങ്ങളാണ്. എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കാനും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ചൈതന്യത്താൽ ഹൃദയങ്ങളെ നവീകരിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തു തന്നെ അനുഗമിക്കുവാൻ വരുന്നവർ സ്വീകരിക്കേണ്ട ചില മനോഭാവങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തു ശിഷ്യൻ ആർജിച്ചെടുക്കേണ്ട മൂന്ന് പുണ്യങ്ങളെക്കുറിച്ചാണ് വചനം ഓർമ്മപ്പെടുത്തുക. ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക, സമർപ്പിക്കുവാൻ തയ്യാറാകുക, സ്വീകരിക്കുവാൻ തയ്യാറാകുക. വചനം ഓർമ്മപ്പെടുത്തുന്നു, എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ സ്വന്തം മക്കളെയോ സ്നേഹിക്കുന്നവർക്ക് എൻ്റെ ശിഷ്യനാകാൻ യോഗ്യനല്ല. സ്നേഹത്തിൻ്റെ ആചാര്യനും രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന സീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഹൃദയം ക്രിസ്തുവിനെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ ഉടുവസ്ത്രങ്ങൾ പോലും അസീസിയിലെ തെരുവീതികളിൽ ഉപേക്ഷിക്കുവാൻ തയ്യാറായ ക്രിസ്തുവിൻ്റെ ചാരൻ. ഈ കാലഘട്ടത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എന്തും ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരു ഹൃദയം സ്വന്തമാക്കുന്നവർ മാത്രമേ അവൻ്റെ പാദങ്ങളിൽ ചുംബിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഓർക്കുക, ഉപേക്ഷിക്കേണ്ടത് എൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളും സ്വാർത്ഥ മനോഭാവങ്ങളുമാണ്. രണ്ടാമതായി വചനം പറയുക, ക്രിസ്തു ശിഷ്യന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട പുണ്യമാണ് പൂർണ്ണ സമർപ്പണം. വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തോടെ അവനെ സ്നേഹിക്കാൻ സാധിക്കണം. ലവ് ഹിം വിത്ത് അൺഡിവൈഡഡ് ഹാർട്ട്. ഇന്ന് ഈ ലോകം കടന്നു പോകുന്ന മഹാമാരിയിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഓർക്കുക, നമ്മുടെ സുഹൃത്തുക്കളായ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ആരോഗ്യപ്രവർത്തകരുടെയും ഹൃദയവിശാലതയും ഔദാര്യം കൊണ്ട് മാത്രമാണ്. ഇവരല്ലേ ക്രിസ്തു ശിഷ്യൻ്റെ യോഗ്യതകൾ സ്വന്തമാക്കിയ നമ്മുടെ ചങ്ങാതിമാർ. മൂന്നാമതായി അവരിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതിനാവശ്യമായ ഒരു പുണ്യമാണ് തുറന്ന ഹൃദയത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള മനോഭാവം. ജീവിച്ചപ്പോൾ തന്നെ ലോകമൊന്നാകെ വിശുദ്ധ എന്ന് വിളിച്ച പാവങ്ങളുടെ അമ്മയായ വിശുദ്ധ മദർ തെരേസ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത്. കുഷ്ഠരോഗികളിലും അനാഥരിലും ക്രിസ്തു സാന്നിധ്യം ദർശിച്ച ഈ അമ്മ ലോകത്തോട് ഒന്നാകെ പറഞ്ഞു, തെരുവോരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരെ ഹൃദയത്തോടെ ചേർത്ത് വയ്ക്കുമ്പോൾ, ക്രിസ്തു സ്നേഹത്തെ പ്രതി ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നീയും മറ്റൊരു ശിഷ്യനായി മാറും, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടാൻ കഴിയുന്ന ഒരു ഉത്തമ ശിഷ്യൻ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പൗരോസ്ലിഹായുടെ വാക്കുകൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം. നിന്റെ സ്നേഹത്തെ പ്രതി ഞാനെല്ലാം ഉച്ഛിഷ്ടമായി കരുതുന്നു. സ്നേഹപിതാവായ ദൈവമേ, നിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു ശിഷ്യനായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.